നിങ്ങൾ എന്തുകൊണ്ട് ഈ പദ്ധതി വന്നപ്പോൾ സമരം ചെയ്തില്ല, ഇപ്പോൾ സമരം ചെയ്യുന്നു? ഇവിടെ സാർ, ഞാൻ ഉദ്ദേശിക്കുന്ന മറുപടി എന്ന് പറയുന്നത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് 2005 മുതൽ ഈ ഒരു തുറമുഖത്തിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ, വളരെ മോടി പിടിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പല വിദഗ്ധരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ വിശ്വസിക്കുവാൻ തക്ക രീതിയിലുള്ള നന്മയുള്ള വശങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അതിരൂപതയിലെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയിലെ മത്സ്യത്തൊഴിലാളികളെ മുഴുവനെയും അവർ ബോധവൽക്കരിച്ചിട്ടുണ്ട്. തുസുബാക്കി പിതാവിൻ്റെ മുമ്പിലും അവർ വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് മുഴുവനും വളരെ വികസനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകും, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് അഭിവന്ദി പിതാവ് കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അഥവാ എൻ്റെ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി വർഗം കുറച്ചുകൂടെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വികസനത്തിന് പിതാവും അന്ന് അതെ എന്ന് മൂളുകയുണ്ടായി. എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാത പഠനങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. പാരിസ്ഥിതികമായിട്ടുള്ള ആഘാത പഠനങ്ങൾ വന്നപ്പോൾ നമുക്കറിയാവുന്ന കഥ പോലെ ഈ കാക്ക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടത്തിനുള്ളിലേക്ക് കല്ലുകളിട്ടിട്ട് അവസാനം ഈ കല്ലുകൾ നിറയുമ്പോൾ വെള്ളം പൊങ്ങി വന്നിട്ട് വെള്ളം കുടിക്കുന്ന കാക്കയുടെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ സമുദ്രത്തിലേക്ക് കല്ലുകളിടുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ വലതുവശത്ത് എല്ലാ തുറമുഖങ്ങളിലും ഇത് സ്വാഭാവികമായ പ്രവണതയാണ്. കല്ലുകളിടുമ്പോൾ വലതുവശത്ത് തീരം നഷ്ടപ്പെടുകയും ഇടതുവശത്ത് അല്പം തീരം പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. എന്നാൽ ഈ ഓരോ പ്രാവശ്യവും ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഖാനികരമായിട്ട് ഈ തുറമുഖ പദ്ധതി പ്രതികൂലമായിട്ട് അവരെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജനത മുഴുവനും വൈദികരെ സമീപിക്കുന്നത്, ഇടവകയിലെ വൈദികരെ സമീപിക്കുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് വൈദികരുടെ നേതൃത്വത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത്.